രണ്ട് ഡാമുകൾ ഇന്ന് രാവിലെ തുറന്നു. ഇടമലയാറും പമ്പയും. ഇനി പ്രധാന ഡാം 11 മണിക്കാണ് തുറക്കുന്നത്. ഇടുക്കി ഡാം 3 ഷട്ടറുകളാണ് ഉയർത്താൻ തീരുമാനമുള്ളത്. ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പു നൽകാനാണ് ഇടുക്കി ഡാം തുറക്കുന്നതെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. 2018 മുൻ അനുഭവം കൂടി പരിഗണിച്ചാണ് തീരുമാനം. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിനെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും റോഷി അഗസ്റ്റിൻ ന്യൂസ് 18 പറഞ്ഞു. MS അനീഷ്കുമാറിൻ്റെ റിപ്പോർട്ട്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷം ഇടുക്കി അണക്കെട്ട് ഇന്ന് തുറക്കുകയാണ്. അണക്കെട്ടിൻ്റെ 3 ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10:55 ശേഷം ആദ്യ സൈറൺ മുഴക്കും. തുടർന്ന് ആദ്യ ഷട്ടറിൽ കൂടി വെള്ളം ഒഴുക്കിവിടും. പിന്നീട് ചെറുതോണിപ്പുഴയിലെ ജലനിരപ്പ് പരിശോധിച്ച ശേഷം 2-ാമത്തെ ഷട്ടർ, പിന്നീട് 3-ാമത്തെ ഷട്ടർ എന്നിങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെറുതോണിപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം അടക്കം കൊടുത്തിരിക്കുന്നു. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന മന്ത്രി സ്ഥലം MLA കൂടിയായ റോഷി അഗസ്റ്റിൻ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ തവണ ഡാം തുറക്കുമ്പോൾ താങ്കൾ MLA ആയിരുന്നു. ഇത്തവണ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്നും എന്ത് മാറ്റമാണ് ഇത്തവണ നമ്മൾ ഡാം തുറക്കുമ്പോൾ? 2018 അനുഭവ പശ്ചാത്തലം കൂടി മനസ്സിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വളരെ താല്പര്യം കാണിച്ചു. അപ്പോൾ കഴിഞ്ഞ കാല അനുഭവങ്ങളും കൂടെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടാകും. അന്ന് ഡാം തുറന്നതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ ശക്തമായ മഴയുണ്ടായി. നീരറവ് വർദ്ധിച്ചു. ഡിസ്ചാർജ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ അളവ് ഓരോ സ്റ്റെപ്പിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരേണ്ടി വന്നു. അങ്ങനെ 16 ലക്ഷം ലിറ്റർ വെള്ളം പെർ സെക്കൻഡ്, 1600 ക്യുബിക് വാട്ടർ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പം അത്രയും വലിയ ഒരളവിലേക്ക് വിഷയം വന്നപ്പം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം വർദ്ധിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം അസാധ്യമായി. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയം കഴിഞ്ഞകാല അനുഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ റെഡ് അലേർട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് താഴ്ത്തി നിർത്തണം എന്നുള്ള തീരുമാനമെടുത്തത്. ഇതിൻ്റെ അർത്ഥം ജനഹിതം മാനിക്കുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും ജനങ്ങളുടെ ജീവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം ഇക്കാര്യത്തിൽ നേരത്തെ കൊടുത്ത് തീരുമാനമെടുത്തു. ബോർഡിന് ഒരു പക്ഷേ 2403 വരെ തുടരാം എന്നുള്ള അവരുടെ എഞ്ചിനീയറിംഗ് വിങ് പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മുടെ പ്രായോഗികമായ കഴിഞ്ഞ കാല സമീപത്തിന് കൂടി പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇനിയും മഴ ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത വളരെ നന്നായിട്ട് കൂടുതലുള്ളപ്പോൾ വീണ്ടും വെള്ളം കളക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ ഈ വെള്ളം കുറേ ഒഴുകിപ്പോട്ടെ. ആലുവായാലും എറണാകുളത്തേക്കുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഗവൺമെൻറ് തീരുമാനം കൈക്കൊണ്ടത്. ഇന്നിപ്പം വൈദ്യുതി വകുപ്പ് മന്ത്രിയും കൂടി ഇപ്പോൾ ഇവിടെ എത്തും. അദ്ദേഹം കൂടി വന്നതിന് ശേഷമാണ് ഡാം തുറക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു, അനൗൺസ്മെൻറ്റുകൾ നടത്തി, മാറ്റി പാർപ്പിക്കേണ്ടത് ആരൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി കണക്കുകളെടുത്തു. കളക്ടറേറ്റ് യോഗം ചേർന്ന് അതിനാവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകി. വില്ലേജ് ഓഫീസർമാർ, തഹസീൽദാർമാർ, പോലീസ്, ഫയർഫോഴ്സ് അവരെല്ലാം സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ ചെറുതോണി കഴിഞ്ഞാൽ തടിയമ്പാട്, കരിമ്പൻ, പനംകുട്ടി 3 പാലങ്ങളാണ് ചപ്പാത്തുകൾ. അവിടെ എല്ലാ ആൾക്കാർ പോയി നിന്ന് കാഴ്ചക്കാരായി മാറാൻ പാടില്ല. വരുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. കോവിഡിൻ്റെയും കൂടി പശ്ചാത്തലത്തിലായതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ സഹകരിക്കും. അതിനാവശ്യമായ എല്ലാ ക്രമീകരണം സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി മഴ തുടരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിയുന്നത്ര ഇതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ. ഇപ്പം തന്നെ പല ഡാമുകളും കേരളത്തിൽ തുറന്നിരിക്കുന്നു. എല്ലാം അണ്ടർ കൺട്രോളിലാണ്. ഇങ്ങനെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ആ നിലയിൽ മുൻകാല അനുഭവങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിൽ ഈ ഡാം തുറക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക അകലാനും ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു വരാതെ നിലനിർത്താനും നമുക്ക് സാധിക്കും. കഴിയുമെങ്കിൽ 2395-96 ഈ ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ ഡാം തുറക്കാൻ അല്പം വൈകി, KCB ലാഭക്കൊതി കാട്ടി എന്നൊക്കെയുള്ള പല ആരോപണങ്ങളാണ് മുന്നോട്ട് വന്നത്. ഇപ്പോഴും പലരും പറയുന്നു KCB ഡാം തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് വലിയ താല്പര്യമുള്ള കാര്യമല്ല, മന്ത്രിയുടെ റോഷി അഗസ്റ്റിൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഇത്തവണ അണക്കെട്ട് തുറക്കുന്നതെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, അത് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്തതിന് ശേഷമല്ലേ. നമ്മളൊരു ഡാം അല്ലെ, ഡാമിൻ്റെ ഓപ്പറേഷൻ അതൊക്കെ എന്തെല്ലാം സാങ്കേതിക വിദഗ്ധരുടെ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിക്കൊരു സുപ്രഭാതത്തിൽ പോയി ഡാം തുറക്കാൻ പറ്റുമോ? അതിനുള്ള എഞ്ചിനീയറിംഗ് ഇല്ലേ? എങ്ങനെയായിരിക്കണം? എത്രത്തോളം തുറന്നാൽ എത്രത്തോളം വെള്ളം പോകും? ആ വെള്ളം പോകുന്ന വഴി എന്തെല്ലാം സംഭവിക്കും? ഇനി നമുക്ക് എത്ര കഴിഞ്ഞാൽ തുറക്കാം? നീരുറവ് എന്തേരെ വരുന്നു? ജനറേഷൻ എന്തേരെ വെള്ളം മാറ്റപ്പെടുന്നു? ഇതെല്ലാം ഒരു കണക്കൂട്ടിൻ്റെ പശ്ചാത്തലത്തിലാണുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഡിബേറ്റ്സ് ഒന്നുമില്ല. ഗവൺമെൻറ്റാണല്ലോ ഡിസൈഡ് ചെയ്യേണ്ടേ. ലാഭത്തെ പറ്റിയുള്ളൊരു നോട്ടം ഉണ്ടായിരുന്നോ കഴിഞ്ഞ തവണ? ഇല്ല, അങ്ങനെ അവർ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന നഷ്ടം പറഞ്ഞു. ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ
ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന വെള്ളമാണ് ഒഴുകിപ്പോയതെന്ന് പറഞ്ഞെന്നുള്ളത് ശരിയാ, അത് സത്യമല്ലേ. പക്ഷേ ആ വെള്ളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വൈദ്യുതി പ്രതിസന്ധി സ്വാഭാവികമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. എങ്കിലും ജനങ്ങളുടെ ജീവന്റെ ആണല്ലോ പ്രാധാന്യം, അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ചിന്തിക്കേണ്ടത് കേരളത്തിലെ സാധാരണ ജനജീവിതം ദുസ്സഹമാകാതിരിക്കാനുള്ള ശ്രദ്ധേയമായ കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട രീതിയിലാണ്. ആ പ്രയോറിറ്റിയാണ് ഇപ്പോൾ ഈ ഡാം തുറന്ന് വെള്ളം കുറേ അഴിച്ചുവിടുക, ഡാമിൻ്റെ ജലനിരപ്പ് കുറേ താഴ്ന്നു വരട്ടെ, ജനങ്ങളുടെ ആശങ്ക അകലട്ടെ. അപ്പോൾ ജനങ്ങളുടെ ആശങ്കയും അവർ ബുദ്ധിമുട്ടിലായാൽ പിന്നെ എന്താണ് പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത്? അതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. അതാണ് മുഖ്യമന്ത്രി ചിന്തിച്ചത്. ആ നിലയിലാണ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. റവന്യൂ മന്ത്രി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടി മീറ്റിങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രവർത്തനങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ക്യാമ്പുകൾ ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ മോണിറ്റർ ചെയ്യുക. ഇപ്പം എല്ലാ മന്ത്രിമാരും അവരവരുടെ രീതിയിൽ എല്ലാ തലങ്ങളിലും ഉണ്ട്. ഇനിയിപ്പം മറ്റൊരു കാര്യം, താങ്കൾക്ക് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യമുണ്ട്, അത് 133 അടിയിലേക്ക് കഴിഞ്ഞിരിക്കുന്നു. സ്പിൽവേയിലൂടെ ജലം ഒഴുകി പോകേണ്ട സമയമൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും മുല്ലപ്പെരിയാറിലെ സ്ഥിതിഗതികൾ, മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പം ശരിയാണ്, 133 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് ആശ്വാസകരമായി കാണുന്നത് കഴിഞ്ഞ 2 ദിവസത്തേക്കാളും ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. വേണം 4500 ഇൻഫ്ലോ വരുന്നുള്ളൂ, അത് 8000 മോളി വരെ ഇൻഫ്ലോ വന്ന സാഹചര്യമുണ്ട്. 2018 ഞാൻ ഉറക്കുന്ന 25000 മുകളിൽ ഇൻഫ്ലോ വന്ന സാഹചര്യവും മുല്ലപ്പെരിയാറിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ആശ്വാസകരമാണ്, വലിയൊരു ബുദ്ധിമുട്ടില്ല. എങ്കിലും മുല്ലപ്പെരിയാറിന് പോരുന്ന തീരദേശവും കൂടി നമ്മൾ ആ കാര്യങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയും അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ജീവൻ അത് മാത്രമാണ് ആദ്യ മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ആളുകൾക്ക് പരമാവധി ബുദ്ധിമുട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്ഥിതിഗതിയും കാര്യമായ ആശങ്ക ഉയർത്തുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. 11 മണിയോടുകൂടിയാണ് അണക്കെട്ട് തുറക്കുക. 10:50 ആദ്യ സൈറൺ മുഴക്കുകയും